ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എഗ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എഗ് അമിനോ ആസിഡ് നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്ന ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇത് 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പാർട്ട് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എഗ് അമിനോ ആസിഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളിലെ പൂവും കായും ഒക്കെ കൂടുതൽ പിടിക്കാനായിട്ട്, അതുപോലെ കായ് നമ്മുടെ തക്കാളി, വെണ്ടയ്ക്ക അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ നന്നായിട്ട് ഉണ്ടാവാനും വലിപ്പമുള്ള കായകൾ പിടിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ പൂക്കൾ ചാടിപ്പോ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പച്ചക്കറികളിലൊക്കെ പൂവുണ്ടായിട്ട് പൂ ചാടിപ്പോകുന്നു, കായ പിടിക്കുന്നില്ല. അങ്ങനെയുള്ള ഇതിനൊക്കെ പരിഹാരമാണ് നമ്മുടെ എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ് അങ്ങനെയുള്ള അതൊക്കെ. അപ്പോൾ അത് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എഗ് അമിനോ ആസിഡാണ്. അപ്പോൾ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് മുട്ടയാണ്. മുട്ടയും പിന്നെ വേണ്ടത് നാരങ്ങ. ഫസ്റ്റ് പാർട്ടിനാണേ. സെക്കൻഡ് പാർട്ടിന് നമുക്ക് ശർക്കര വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിന് ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് ഒരു മുട്ട വെച്ചിട്ടാണ്. ഒരു മുട്ട വെച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് നമ്മൾ ഒത്തിരി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ട പോരാ, നാലോ അഞ്ചോ മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോണത് ഒരു മുട്ട വെച്ചിട്ടുള്ള എഗ് അമിനോ ആസിഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ജാറാണ് എടുത്തേക്കുന്നത്. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ജാറ് മതി. കാരണം പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യുമ്പോൾ ചില്ലിന്റെ ഗ്ലാസ് അല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ജാറ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അടി ഒത്തിരി വിസ്താരമുള്ള ജാറുകൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം പറഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങ നീരിൽ നമ്മുടെ ഈ മുട്ട കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ ഒത്തിരി പരന്ന ജാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാരങ്ങ പിഴിയേണ്ടി വരും. ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല, നാരങ്ങയുടെ നീര് തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മുട്ട ഇതിലോട്ട് പതുക്കെ ഒന്ന് ഇറക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് നാരങ്ങാനീര് മുങ്ങിക്കിടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങ എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നാരങ്ങയുടെ വലുപ്പവും അതിന്റെ ഉള്ളിലെ നീരിന്റെ അളവൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ നാരങ്ങ എത്ര വേണം എന്നുള്ളത്. എന്റെ അടുത്തുള്ള നാരങ്ങ ചെറുതാണ്, വളരെ ചെറുതാണ്, കുറച്ച് ദിവസങ്ങളായി വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അത് ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ നാരങ്ങ മുറിച്ചിട്ട് നമ്മുടെ ഈ ഇതേപോലത്തെയുള്ള ജാറുണ്ടല്ലോ, ഈ നമ്മൾ മുട്ടയിട്ടേക്കുന്ന ഇതിലോട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. പിഴിഞ്ഞൊഴിക്കുന്നതിന് നമ്മുടെ കറക്റ്റ് മുട്ടയുടെ, നമ്മൾ മുട്ട വെച്ചേക്കുന്നതിന്റെ മുകൾ ഭാഗം വരെ ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. നമ്മുടെ മുട്ട ഈ ഇതിൽ മുങ്ങിക്കിടക്കണം, നാരങ്ങ നീരിൽ മുങ്ങിക്കിടക്കണം. അത്രയും നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. അതുകൊണ്ടാണ് നമുക്ക് നാരങ്ങയുടെ അളവ് പറയാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മുകളിൽ വരെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ മുട്ട ശരിക്കും ഇതിൽ മുട്ടയുടെ മുകളിൽ വരെ നമ്മുടെ നാരങ്ങ നീര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ മുങ്ങിക്കിടക്കണം നമ്മുടെ നാരങ്ങാനീരിൽ മുട്ട, ഇതുപോലെ മുങ്ങിക്കിടക്കണം. പിന്നെ നമ്മൾ മുട്ട എടുക്കുമ്പോൾ നമുക്ക് നാടൻ മുട്ട കിട്ടാനുണ്ടെങ്കിൽ അതാ എടുക്കുമായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് അതില്ല, ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മുട്ടയെക്കാട്ടിലും നല്ലത് ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ടയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ എഗ് അമിനോ ആസിഡിന്റെ ഫസ്റ്റ് പാർട്ട് ആണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ പൊങ്ങിയത് താണു പൊക്കോളും. അതിങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് മുങ്ങിപ്പോകണം. ശരിക്കും ഇതിന്റെ മുകളിൽ വരെ നാരങ്ങ നീരുണ്ട്. ഇതിപ്പോൾ എന്റെ നാരങ്ങ വളരെ ചെറുതായിരുന്നു, വളരെ ചെറിയ. കണ്ടോ, ഇത് വളരെ ചെറിയ നാരങ്ങയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു 10 എണ്ണം വേണ്ടി വന്നു. നല്ല വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയ്ക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്. അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് മാത്രമല്ല, നമ്മുടെ പച്ചക്കറികൾ നന്നായിട്ട് പൂവിടാനും അതേപോലെ പൂത്തിട്ട് അതിന്റെ കായ പിടിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചെടികളിൽ റോസ പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനായിട്ടും നമ്മുടെ ഈ എഗ് അമിനോ ആസിഡ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ഒരു 40 ഗ്രാം ശർക്കരയോളം മതിയാവും നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. നമ്മളൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അത് നമ്മളിത് ഇതിലോട്ട് ചേർക്കാനായിട്ട് പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ശർക്കര ചേർക്കുന്നതും ലാസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നതുമായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമ്മളിത് 15 ദിവസം നമ്മൾ ഒത്തിരി സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ വീടിന്റെ അകത്ത് സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ഈ മുട്ടയൊക്കെ ഇതിലോട്ട് അലിഞ്ഞു ചേർന്ന് പൊടിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ നമുക്ക് എഗ് അമിനോ ആസിഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 30 ദിവസമാണ് ഇതിന്റെ ശരിക്കുമുള്ള. 15 ദിവസം ഇതേപോലെ വെക്കുക. വീണ്ടും നമ്മൾ ശർക്കര വെച്ചിട്ട് ശർക്കര ചീകിയിട്ടിട്ട് വീണ്ടും 15 ദിവസം ശർക്കര. നമ്മൾ വെള്ളം ഒഴിച്ചല്ല ചേർക്കേണ്ടത്, നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല.
ശർക്കര നമ്മള് ചിരണ്ടി നമ്മള് ചീകിയിടണം. എന്നുവെച്ചാല് വെള്ളം ചേർക്കാതെ ശർക്കര ചീകിയിടണം. അത് ഒരു 40 ഗ്രാമോളം ശർക്കര കൂടി ഇതിലോട്ട് നമ്മൾ ചേർക്കണം. അപ്പൊ നമുക്ക് ഇതിൽ ശർക്കര ചേർക്കാനുള്ള സ്ഥലം ഇനി ഇതിലില്ല. അപ്പൊ നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ശർക്കരയും കൂടിയും ചീകിയിട്ടതിന് ശേഷം പിന്നീട് 15 ദിവസം കൂടിയും വെച്ച് മൊത്തം 30 ദിവസം ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചെടികളിൽ ഉപയോഗിക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമന്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.